രൂക്ഷമായ മാലിന്റെ പ്രശ്നം മൂലം തൃശൂർ തെക്കേ മഠം വാരിയം ലൈൻ നിവാസികൾ ദുരിതത്തിൽ തൃശൂർ നഗരത്തിലെ വലിയ ജലസ്രോതസ്സുകളിലൊന്നായ പടിഞ്ഞാറച്ചിറയും മലിനീകരിക്കപ്പെടുന്നതായി ആക്ഷേപം നഗരപ്രദേശമായ പടിഞ്ഞാറച്ചിറ റോഡിൽ താമസിക്കുന്ന അറുപതോളം കുടുംബങ്ങൾക്ക് ഇന്ന് ദുരിതകാലമാണ് കാനിയിലെ മലിനജലം റോഡിലേക്ക് നിറഞ്ഞൊഴുകുന്നതാണ് പ്രധാന പ്രശ്നം ഇതുമൂലം കിണറുകളെല്ലാം ഉപയോഗശൂന്യമായി മാറി മൂക്കുപൊത്താതെ ഈ വഴി കടന്നുപോകാനാകില്ലെന്ന സ്ഥിതിയാണ് ഈ ഓവുചാലിൽ കൂടി എപ്പോഴും ദുർഗന്ധം ഉള്ള വെള്ളം ഇത് ഒഴുകി വന്നിട്ട് ഈ പരിസരവാസികൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ വെള്ളം ഇവിടെ കവിഞ്ഞൊഴുകി ഈ റോഡിൽ മുഴുവൻ പിന്നെ അഴുക്ക് വെള്ളമായിരുന്നു എവിടെന്നൊക്കെയോ അഴുക്ക് വെള്ളം ഇതിൽ വരുന്നുണ്ട് കാനകളെല്ലാം കിടക്കുകയാണെന്ന് മാത്രമല്ല ആളുകൾ ഈ റോഡിൽ മാലിന്യങ്ങൾ കൊണ്ടിരുന്നതും പതിവ് കാഴ്ചയാണ് പടിഞ്ഞാറച്ചെറയിൽ നിന്ന് വാരിം ലൈനിലേക്കുള്ള റോഡും പടികളുമെല്ലാം തകരുന്നതു മൂലം ഭീതിയോടെയാണ് ഏവരും ഈ വഴിയിലൂടെ കടന്നു പോകുന്നത് കൂടാതെ തെക്കേമടം റോഡും തകർന്ന നിലയിലാണ് റോഡുകളൊക്കെ വളരെ വളരെ കണ്ടീഷനാണ് ഒരു ഒരു എന്താ ആയിട്ടുള്ള അറിയാം എല്ലാ വണ്ടിയും ഈ വഴിക്ക് പോവാ അപ്പൊ അത് കാരണം ഭയങ്കര ട്രാഫിക്കാണ് ആണ് എന്നാലും റോഡ് ഏറ്റവും മോശമായിട്ടുള്ള റോഡാണ് തൃശ്ശൂരത്തെ വെച്ചിട്ട് ഏറ്റവും മോശമായിട്ടുള്ള റോഡ് എന്നാളും കൂടി ഒരാള് മോട്ടർസൈക്കിൾ തിരിഞ്ഞ് പൊളിഞ്ഞാൽ മലിനജലവും മാലിന്യങ്ങളും കലർന്ന് പടിഞ്ഞാറേ മലിനമായി കഴിഞ്ഞു ചരിത്രമുറങ്ങുന്ന ബ്രഹ്മസ്വമഠം തെക്കേ മഠം നടുവിൽ മഠം എന്നീ മൂന്ന് മഠങ്ങളും പൊതുജനങ്ങളും ഉപയോഗിക്കുന്നതും തൃശൂർ പൂരത്തിന് തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരുടെ ആറാട്ട് നടക്കുന്നതുമായ പടിഞ്ഞാറേച്ചിറ ചിറ വൃത്തിയാക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് മാരാർ റോഡിലുള്ള ഒരു വലിയ പ്രശ്നമുണ്ട് പിന്നെ ഇവിടെ ആ പിന്നെ മോട്ടോർ മെക്കാനിക്കുകൾ മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം കയ്യേറി അത് ഒഴിപ്പിച്ചിട്ട് അവർ വീണ്ടും അവിടെ വന്നിട്ടുണ്ട് റെയിൽവേയില് സീസൺ ടിക്കറ്റിനുള്ള ആൾക്കാർ അത് സ്ത്രീകളും സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ടോ വയസ്സന്മാരുണ്ടോ ഒക്കെ വരുന്നുണ്ട് നിങ്ങൾ ആ പടിയുടെ സ്ഥിതി കണ്ടില്ലേ രാത്രി വയസ്സായവർ തന്നെ അവിടെ വീണിട്ടുണ്ട് രാത്രി കാലങ്ങളിലാകട്ടെ തെരുവിളക്കുകൾ കത്താത്തത് മൂലം സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രമായി ഇവിടം മാറിയതായും പരാതിയുണ്ട് ട്യൂബ്ലൈറ്റ് വെയിറ്റ് നമ്മൾ ആൾക്കാർ തുടങ്ങി രാത്രി മണി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ തെക്കേമടം നിവാസികളുടെ കൂട്ടായ്മയായ താര എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തൃശൂർ കോർപ്പറേഷൻ സ്ഥലം എം എൽ എ ആയ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ടി സി വിനോസ് തൃശൂർ